നമസ്കാരം, ഭാരത് ടിവിയിലേക്ക് സ്വാഗതം. പെരുമ്പാവൂർ എം എൽ എ എൽദോസ് കുന്നപ്പള്ളിക്കെതിരായ കേസിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. പീഡന പരാതിയിലെ ലൈംഗിക ബന്ധം ഉഭയസമ്മത പ്രകാരമാണോ? യുവതി നൽകിയ ആദ്യ പരാതിയിൽ ലൈംഗിക പീഡനം ഉണ്ടായിരുന്നോ എന്നും ഹൈക്കോടതി ആരാഞ്ഞു. പരാതി വായിച്ചപ്പോൾ സിനിമാ കഥ പോലെ തോന്നിയെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. പീഡന പരാതിയിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴാണ് ഹൈക്കോടതി ഇക്കാര്യങ്ങൾ ചോദിച്ചത്. പരാതിക്കാരി കോടതി മുറിയിൽ നിൽക്കവെയാണ് ഈ സംശയങ്ങൾ ഹൈക്കോടതി ഉന്നയിക്കുന്നതും. ആദ്യം നൽകിയ പരാതിയിൽ പീഡന പരാതി ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് ഇല്ലെന്ന് പ്രോസിക്യൂഷൻ മറുപടി നൽകി. പരാതി വായിക്കുമ്പോൾ പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണെന്നാണ് തോന്നുന്നതെന്നും കോടതി നിരീക്ഷിച്ചു. ബലാത്സംഗം പോലെ ക്രൂരമാണ് വ്യാജ ആരോപണമെന്നും ഹൈക്കോടതി പറഞ്ഞു. വധശ്രമം ചുമത്തിയ കേസ് എങ്ങനെ കേസിൽ നിലനിൽക്കുമെന്നും കോടതി ചോദിച്ചു. എം എൽ എ കേസുമായി സഹകരിക്കുന്നില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. തുടർന്ന് പ്രതിയുടെ ഭാഗം കൂടി ഇന്ന് കേട്ടതിന് ശേഷം ജാമ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഈ പരാതിക്കാരി ഒരു തട്ടിപ്പുകാരിയാണെന്നും വിവാഹ തട്ടിപ്പടക്കം നിരവധി തട്ടിപ്പു കേസുകളിലും അതുപോലെ തന്നെ പലതരത്തിലുള്ള കേസുകളിലും പ്രതിയാണെന്നും നമ്മളാണ് ഭാരത് ലൈവ് ആണ് ആദ്യം വാർത്ത നൽകിയത്. ഭാരത് ലൈവ് ഈ വാർത്ത നൽകുമ്പോൾ തന്നെ ഞങ്ങൾക്കെതിരെ സൈബർ കേസ് ഈ വനിത നൽകിയിരുന്നു. എന്നാൽ സൈബർ കേസുമായി ബന്ധപ്പെട്ട ഞങ്ങളെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തപ്പോൾ ഞങ്ങൾ നൽകിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കെതിരെ ഒരു പരാതിയും എടുക്കാതെ, ഞങ്ങൾക്കെതിരെ FIR ഇടുകയോ ഞങ്ങൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാതെ ഞങ്ങളെ അവിടെ നിന്നും പറഞ്ഞയക്കുകയായിരുന്നു. അതിനുശേഷം ഈ വനിത പിന്നീട് മുഴുവൻ ആരോപിച്ചതും ഈ കേസിന്റെ, അതായത് കേസ് ആക്റ്റീവായി നിന്ന കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോഴെല്ലാം ഭാരത് ലൈവ് ആണ് ഈ വാർത്ത നൽകിയത് എന്ന, അല്ലെങ്കിൽ ഭാരത് ലൈവ് ആണ് ഭാരത് ലൈവിന്റെ വാർത്ത കണ്ട് ആൾക്കാർ തിരിച്ചറിഞ്ഞ് ഞങ്ങളെ വിളിക്കുമ്പോഴും പല മാധ്യമങ്ങൾക്ക് മുന്നിലുമൊക്കെ ഇവർ പലരും വാർത്ത പൈസ വാങ്ങിച്ചുകൊണ്ട് ചെയ്തു എന്ന കൂട്ടത്തിൽ അവരുടെ പിണിയാളായിരുന്ന ഒരാൾ പൈസ വാങ്ങിച്ച് വാർത്ത ചെയ്തു, അല്ലെങ്കിൽ അവരുടെ കൂടെ നടന്ന് സെറ്റിൽമെന്റിന് തയ്യാറായിരുന്ന ഒരാൾക്ക് നൽകിയ പണത്തിന്റെ പേരിൽ ഞങ്ങളുടെ പേരുകൂടി വലിച്ചിഴയ്ക്കാനും ഭാരത് ലൈവ് എന്ന് പറയാനും ഈ വനിത ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ ഒരു തരത്തിലും ഞങ്ങളെ ഈ വിഷയത്തിൽ കൊടുക്കാൻ കഴിയില്ലെന്ന് ആ വനിതയ്ക്ക് പറയാം. കാരണം എല്ലാ തരത്തിലുമുള്ള തെളിവുകൾ, ഞങ്ങൾ സാധാരണഗതിയിൽ ഇത്തരം കേസുകളിൽ വനിതകൾക്കൊപ്പം തന്നെയാണ്. കാരണം സ്ത്രീകളുടെ ശാക്തീകരണത്തിനും സ്ത്രീകൾക്കും വേണ്ടി, അതുപോലെ തന്നെ അത്തരം വിഷയങ്ങളിൽ സ്ത്രീവിരുദ്ധ നിലപാടുകൾ ഞങ്ങൾക്കില്ല. പക്ഷെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ചില തട്ടിപ്പുകാരികൾ, ഇത്തരത്തിലുള്ള ചിലർ, ഇന്ന് നമ്മൾ നേരത്തെയും ചെയ്താണ് പോലീസുമായി ബന്ധപ്പെട്ട ചില ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരികൾ സമൂഹത്തിൽ വിലസുന്നുണ്ട് എന്ന കാര്യം വളരെ കൃത്യമായി പൊതുജന സമൂഹത്തിൽ ഞങ്ങൾ എത്തിച്ചതാണ്. അതും ഞങ്ങൾക്കെതിരെ കേസെടുക്കാനുള്ള ഒരു വകുപ്പുകളുമില്ല. ഈ വനിത വെറുതെ ഞങ്ങളുടെ പേരുകൂടി മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞ് ഞങ്ങളെ മോശക്കാരിയാക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അതായത് നമുക്കറിയാം, ഇവർ ഇരയായ ശേഷം ഇവരുടെ പേരോ മറ്റു വിവരങ്ങളോ വെളിപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങൾ വാർത്ത ചെയ്തിട്ടില്ല. 8 മാസങ്ങൾക്ക് മുമ്പ്, അതായത് ഈ വാർത്ത അവർ ബലാത്സംഗ പരാതി ഉന്നയിക്കുന്നതിനും 8 മാസങ്ങൾക്ക് മുമ്പ് ഇവരുടെ തട്ടിപ്പുകൾ, ഇവരുടെ വിവാഹ തട്ടിപ്പുകൾ, ഇവർ ഒരേ സമയം 2 വീടുകളിൽ, അതായത് ഗാർഹിക പീഡന നിരോധന നിയമം, ആ നിയമം വെച്ചുകൊണ്ട് ഗാർഹിക പീഡനത്തിന്റെ ആ ഒരൊറ്റ നിയമത്തിന്റെ പിൻബലത്തിൽ ഒരേ സമയം 2 പുരുഷന്മാരുടെ വീട്ടിൽ, കോഴിക്കോടും തിരുവനന്തപുരത്തുമായി ഒരേ സമയം 2 പുരുഷന്മാരുടെ വീട്ടിൽ 4, 3 ദിവസങ്ങളായി അതിക്രമിച്ച് താമസിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ ഓർഡർ വാങ്ങിയിട്ടുണ്ട്. കോടതിക്കറിയില്ല 2 സ്ഥലങ്ങളിലായി 2 വീടുകൾ ഇവരുടെ കയ്യിലുണ്ട് എന്ന്. അങ്ങനെ കോടതിയെ പോലും കബളിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്ന സ്ത്രീയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. എന്നാൽ ഞങ്ങൾ എൽദോസ് കുന്നപ്പള്ളിയുടെ ഭാഗവും പിടിച്ചില്ല. കാരണം എൽദോസ് കുന്നപ്പള്ളി ഇവരുടെ തട്ടിപ്പുകളെല്ലാം അറിഞ്ഞിട്ടും ഇവരോടൊപ്പം ഒരു ബന്ധം സ്ഥാപിച്ചു എന്നുള്ളത് എൽദോസ് കുന്നപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം, ഒരു MLA സംബന്ധിച്ചിടത്തോളം ധാർമ്മികമായും ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഞങ്ങൾ എൽദോസ് കുന്നപ്പള്ളിയുടെ ഭാഗം ചേർന്നിട്ടില്ല. എൽദോസ് കുന്നപ്പള്ളി തെറ്റുകാരനാണ് എന്ന് ഇപ്പോഴും ഞങ്ങൾ പറയുന്നു. കാരണം ഒരാൾ തട്ടിപ്പുകാരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരാൾ തട്ടിപ്പുകാരനാണെന്ന് ബോധ്യപ്പെട്ടാൽ, ആ ബോധ്യപ്പെടുന്ന നിമിഷം മുതൽ അവരെ തള്ളി പറയാനും, അല്ലെങ്കിൽ ആ തട്ടിപ്പുകൾ പുറത്തു കൊണ്ടുവരാനും, തനിക്ക് തെറ്റുപറ്റി, തനിക്ക് അറിയില്ലായിരുന്നു എന്ന് പറയാനുമുള്ള സാമാന്യ മര്യാദ പോലും MLA കാണിച്ചിട്ടില്ല. മറിച്ച് ഇവർ തട്ടിപ്പുകാരിയാണെന്ന് 8 വാർത്തകൾ ഞങ്ങൾ നൽകുമ്പോൾ ആ വാർത്തകൾക്കെതിരെ അവർ നൽകിയ പരാതിയിൽ പോലീസ് സ്റ്റേഷനിൽ പോലും വിളിച്ചുകൊണ്ട് ഞങ്ങൾക്കെതിരെ പരാതി നൽകണം, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ പരാതി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടത് എൽദോസ് കുന്നപ്പള്ളിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വ്യക്തതയുണ്ടായിരുന്നു എൽദോസ് കുന്നപ്പള്ളിയും ഇവരുമായി ഉണ്ടായത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം തന്നെയാണ് എന്നും, പിന്നീട് എവിടെയോ ഇവർ തമ്മിലുള്ള ടേംസ് തെറ്റിയപ്പോഴാണ് ഇത് ബലാത്സംഗവും മറ്റുമായത് എന്നുള്ള വ്യക്തത ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ നിലപാടുമായി മുന്നോട്ട് പോയത്. ഈ വിഷയത്തിൽ എൽദോസ് കുന്നപ്പള്ളിയും അതുപോലെ തന്നെ ഇവരും രണ്ടുപേരും ഇതിൽ ആരാണ് വേട്ടക്കാരനെന്ന് പറയാൻ കഴിയാത്ത വിധം പരസ്പരം ഇടചേർന്ന് നിൽക്കുകയാണെന്ന് ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു. ആ നിലപാട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾക്കുള്ളത്. ഏതായാലും ഇത്തരത്തിൽ വ്യാജ ആരോപണങ്ങളുമായി കോടതിയിലേക്ക് ചെല്ലുമ്പോൾ നിയമമെങ്കിലും വ്യാജ ആരോപണങ്ങളും, അല്ലെങ്കിൽ കോടതികളെയും ജനങ്ങളെയും ഒക്കെ തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾക്കെതിരെ കോടതിയെങ്കിലും ജാഗ്രതയോടെ കൂടെയുണ്ട് എന്ന സന്ദേശം കൂടിയാണ് ഹൈക്കോടതി ഇപ്പോൾ നൽകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.